ചരിത്ര പരമ്പരയുടെ 22-ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഏറ്റവും വലിയ അറിയേണ്ട വലിയൊരു സത്യത്തെ കുറിച്ചിട്ടാണ്. അതായത് ക്രിസ്തുമസ് നാളിൽ നമ്മുടെ അഭിമാനമാണ് സാന്താക്ലോസ്. സാന്താക്ലോസ് ആരാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ഒരു വിശുദ്ധനാണ്. ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് നമ്മളൊക്കെ പറയുന്ന ആ സാന്താക്ലോസ് 4-ാം നൂറ്റാണ്ടില് മീറ എന്ന് പറയുന്ന സ്ഥലത്തെ മെത്രാപൊലിത്തയായിരുന്ന വിശുദ്ധ നിക്കോളസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനാണ്. അദ്ദേഹം ചെയ്ത പുണ്യപ്രവൃത്തി, പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടിരുന്ന പുണ്യപ്രവൃത്തിയാലാണ് അദ്ദേഹം പിന്നീട് കാലഘട്ടം കടന്നു പോകുന്നതോറും വിശുദ്ധ നിക്കോളസ് പിന്നീട് സാന്താക്ലോസ് ആയിട്ട് മാറുന്നത്. ഈ വിശുദ്ധന്റെ തിരിശേഷിപ്പ് ഉള്ള ഒരു ദേവാലയം കേരളത്തിലുണ്ട് എന്നുള്ള വലിയ സത്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് പാമ്പാക്കോട് എന്ന് പറയുന്ന സ്ഥലമാണ്, എറണാകുളം ജില്ലയിലെ പെറവം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള പാമ്പാക്കോട് സെന്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് ഈ തിരിശേഷിപ്പുള്ളത്. അവിടെ 6 തിരിശേഷിപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതിലൊന്നാണ് വിശുദ്ധ നിക്കോളാസിന്റെ തിരിശേഷിപ്പ്. അതെങ്ങനെയാണ് അവർക്ക് ലഭിച്ചത്? അതായത് 1895 കാലഘട്ടത്തിൽ പരുമല തിരുമേനി ജെറുസലം സന്ദർശിച്ചപ്പോൾ അന്ത്യോക്കിയയിലെ വിശുദ്ധ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത പരുമല തിരുമേനിക്ക് നൽകിയ 6 തിരിശേഷിപ്പുകളാണ് ഈ ദേവാലയത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അത് 1903 കാലഘട്ടത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഏതൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ പള്ളിയിൽ അച്ഛനെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു, വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജോൺ അബ്രാം കൊനാട്ട് എന്ന് പറയുന്ന അച്ഛനാണ്. ഈ അച്ഛന് സംസാരിച്ചപ്പോൾ അദ്ദേഹമാണ് ഈ 6 തിരിശേഷിപ്പുകളുടെ പേരുകൾ എനിക്ക് നൽകിയത്. ഈ തിരിശേഷിപ്പ് ഇപ്രകാരമാണ്: 1 തിരിശേഷിപ്പ് എന്ന് പറയുന്നത് വിശുദ്ധ നിക്കോളാസിന്റേതാണ്. 2-ാമത്തെ തിരിശേഷിപ്പ് എന്ന് പറയുന്നത് ഹെംസൈ കല്ലുകൾ എന്ന് പറയുന്ന ഒരു വിശുദ്ധമായ ഒരു വസ്തുക്കളാണ്. ആ തിരിശേഷിപ്പിന്റെ ഉള്ളിൽ തന്നെയാണ് മാൾട്ടയിൽ വിശുദ്ധ പൗലോസ്ലിഹയ്ക്ക് സർപ്പദംശനമേറ്റ സംഭവം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ സർപ്പദംശനമേറ്റ സ്ഥലത്തെ കരിങ്കല്ലിലെ ഒരു അംശമാണ് അവിടെ പൂജ്യമായിട്ട് വെച്ചിട്ടുള്ളത്. അത് ഒരു പാത്രത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. 3-ാമത്തെ കാര്യം, പരിശുദ്ധ കന്യാമറിയം ഉണ്ണീശോയ്ക്ക് പാല് നൽകിയപ്പോൾ, മുലപ്പാല് നൽകിയപ്പോൾ ആ പാല് വീണ മണ്ണ്, ആ മണ്ണാണ് പൂജ്യമായിട്ട് 3-ാമത്തെ പാത്രത്തിൽ വെച്ചിട്ടുള്ളത്. 4-ാമത്തേത് കൊറിയലോ സഹതായുടെ തിരിശേഷിപ്പാണ്. 5-ാമത്തേത് ഗീവറി സഹതായുടെ തിരിശേഷിപ്പാണ്. 6-ാമത്തേത് സെമിയോൽ എന്ന് പറയുന്ന വിശുദ്ധന്റെ, അതായത് ഇറാഖിലെ ഒരു വിശുദ്ധനാണ് സെമിയോൽ എന്ന വിശുദ്ധന്റെ തിരിശേഷിപ്പാണ്. പ്രിയപ്പെട്ടവരെ, മേൽപ്പറഞ്ഞ കാര്യങ്ങൾ 2012 ഡിസംബർ 12-ാം തീയതി ഇറക്കിയ മലയാള മനോരമ പത്രത്തിൽ ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പത്രത്തിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് താൻ. കൂടാതെ ചരിത്ര ഗവേഷകനായ ഡോക്ടർ കുര്യൻ തോമസ് 1998 കാലഘട്ടത്തിൽ ഇത് തിരിച്ചറിയുകയും അത് അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് താനും. ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മളേറെ ബഹുമാനിക്കുന്ന ക്രിസ്മസ് പാപ്പയുടെ അഥവാ സാന്താക്ലോസിന്റെ തിരിശേഷിപ്പ് നമ്മുടെ സ്വന്തം നാട്ടിൽ കേരളത്തിലുണ്ട് എന്നുള്ള വലിയ സത്യം ാണ്. അതിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് സാന്താക്ലോസിന്റെ തിരിശേഷിപ്പിന്റെ ചരിത്രമാണ്. അടുത്ത ചരിത്രത്തിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.